ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനെങ്കിൽ ചുക്കുട്ടനൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ലച്ചുമോളും ഇവിടെ ഇല്ലാട്ടോ. അവളെ സ്കൂളിൽ ഇന്ന് ആനുവൽ ഡേ ആണ്. അവളെ സ്കൂളിലേക്ക് പോയേക്കാണ്. ഞങ്ങൾ പോയില്ല, പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ. വണ്ടി രണ്ട് മൂന്ന് വണ്ടി വിളിച്ചു. എല്ലാം ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചേട്ടൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ആവും എന്ന് പറഞ്ഞു. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ചേട്ടൻ എന്തോ അവിടെ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു, തുമ്പൂര് ആ ഭാഗത്തെ. അപ്പം അതുകൊണ്ട് ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടാണ് ചേട്ടൻ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോകട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. കിച്ചുകുട്ടൻ ഇന്നലെ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല എന്നും എനിക്ക് പറയാനൊന്നേ ഉള്ളൂ. കിച്ചുകുട്ടൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം മാത്രം. അതല്ലാണ്ട് വേറൊന്നും നമ്മുടെ ലൈഫിൽ വേറൊരു വിശേഷവും ഇല്ല. ഉറക്കമില്ല എന്ന് തന്നെ എന്താ പറയുക, ഉറക്കമില്ലാത്തൊരു കാര്യം മാത്രമേ എനിക്ക് എന്നും പറയാനുള്ളൂ. പിന്നെ നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല, ഫുൾ ടൈം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളോ എന്താ പറയുക, ഇവിടുത്തെ വിശേഷങ്ങളൊന്നും കാണിച്ചു തരാൻ ഇവിടെ ഒന്നുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു തരാൻ വേണം, ഒന്നുമില്ല, ഉറങ്ങുന്നില്ല. ഞാൻ എടുത്ത് പിന്നെ എടുത്തിരിക്കുന്നു കുറേ നേരം. ഇവനെ എടുത്ത് ഇങ്ങനെ നടക്കുന്നു, ടി വി കാണുന്നു, അങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് എനിക്ക് മര്യാദയ്ക്ക് പണി ചെയ്യാൻ പോലും പറ്റുന്നില്ല. അല്ലെങ്കിൽ കുറേ അങ്ങനത്തെയൊക്കെ കാണിക്കായിരുന്നു, അപ്പം അതൊന്നും പറ്റുന്നില്ല. അതാട്ടോ അതൊന്നും കാണിക്കാത്തത്. എന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്കുള്ളതല്ലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ, ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. പിന്നെ കിച്ചുകുട്ടനെ കരയിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാനിപ്പോൾ പറ്റില്ല, ഒരു നിവൃത്തിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവനെ ഫുൾ ടൈം നോക്കുക, അവനെ ഹാപ്പി ആക്കുക, അതാണിപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലുത്. അവൻ്റെ സന്തോഷമല്ലേ, ഈ കുഞ്ഞിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. അപ്പോൾ ഈ കുഞ്ഞിനെ സ്കൂളിലെ പരിപാടിയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. കുഞ്ഞ് അടങ്ങിയിരിക്കുന്നു വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ മോള് ഭയങ്കര ഞങ്ങളെ കാത്തിരിക്കുകയായിരിക്കും. വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞതാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അപ്പോഴാണ് ഈ വീഡിയോ ഇപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ വേഗം പോവുകയാണെങ്കിൽ ഇപ്പം നെറ്റും ഉണ്ടാവില്ല പോയി കഴിഞ്ഞാൽ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നലത്തെ രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ കുറേ ഉണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്നാൽ ആകെ ഫുൾ ടയേർഡായി. കൊച്ചു കള്ളൻ എന്നെ നോക്കുക. എന്താ ഇന്നലത്തെ രാത്രിയിലത്തെ വിശേഷം? എന്താ കിച്ചു പറഞ്ഞു കൊടുക്കും. അപ്പോൾ വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് പോട്ടെ. അപ്പോൾ വീഡിയോസ് ഡാൻസിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്താ എന്തിരുന്നാലും വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാട്ടോ. എന്നാലത്തെ വിശേഷങ്ങളൊക്കെ നാളെ ഇടുന്ന എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ് എഡിറ്റ് ചെയ്യാത്തത്. അപ്പോൾ അത്രയേ പറയാനുള്ളൂ. അപ്പോൾ ടാറ്റ ബൈ കിച്ചുകുട്ടൻ. കുഴപ്പമില്ല, അത്ര വലിയ സന്തോഷമൊന്നുമല്ല, ചിരിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കിച്ചുകുട്ടൻ നിങ്ങളുടെ അടുത്തൊന്നും ചിരിക്കൊന്നുമില്ല, ഇന്നും ചിരിക്കില്ല. ഞങ്ങൾ ഹാപ്പി ആയാൽ മാത്രമേ ഞങ്ങളുടെ ചിരിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പലപ്പോഴൊക്കെ അത് ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസം ഇപ്പം ഇങ്ങനെ തന്നെയായിരിക്കും. അവൻ ചിരിക്കാനൊക്കെ തുടങ്ങിയാലേ നിങ്ങളും സന്തോഷമാവുള്ളൂ എന്നൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. വണ്ടി വന്നാൽ പിന്നെ അപ്ലോഡിംഗ് ഒന്നും നടക്കില്ല, നെറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ടാറ്റാ.